റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിനു മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇമാതത്യ ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിന്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല ഭാരതത്തിലുള്ള ആളുകൾ ഭാരതീയർ അവര് നിർവ്വാണത്തിലൂടെയുള്ള ആത്മാവിൻ്റെ മോക്ഷത്തിലും പുനർജന്മത്തിലും വിശ്വസിച്ചിരുന്നവരായിരുന്നു പാപിയായിട്ടുള്ള ഒരാളുടെ പാപം ചെയ്തിട്ടുള്ള ഒരാൾ അധർമ്മിയായിട്ടുള്ള അതിർമ്മിയായിട്ടൊരാളുടെ ആത്മാവ് ഇതര സൃഷ്ടികളിലേക്ക് ആവാഹിക്കപ്പെടുകയും ആയിരക്കണക്കിന് സംവത്സരങ്ങൾ പീഡിപ്പിക്കപ്പെട്ട ശേഷം ശുദ്ധീകരിക്കപ്പെട്ട് നിർവ്വാണമെന്ന ലക്ഷ്യപ്രാപ്തിക്കായി വീണ്ടും തിരിച്ചുവരികയും ചെയ്യുന്നതായിട്ട് ഭാരതീയര് വിഭാവനം ചെയ്തിരുന്നു നന്മ തിന്മകളുടെ പോരാട്ടത്തെയും പ്രകാശത്തിന്റെയും തമസിന്റെയും ദേവതകളുടെ ദേവതകളെയും സൗരാഷ്ട്രമതം അംഗീകരിച്ചിരുന്നു ദൈവത്തിന്റെ തൃപ്തികളുടെ തൃപ്തികളുടെയും അതൃപ്തികളുടെയും അടിസ്ഥാനത്തിലുള്ള ശാശ്വതമായിട്ടുള്ള പരലോകജീവിതം ജൂത ക്രൈസ്തവ മതങ്ങളും വിഭാവനം ചെയ്യുന്നുണ്ട് ഈ മതവിശ്വാസികളുമായൊക്കെ വ്യാപാര യാത്രയിലൂടെ ബന്ധപ്പുലർത്തിയിരുന്ന ഒരു ജനതയായിരുന്നിട്ട് കൂടി പ്രസ്തുത വിഭാവനകളൊന്നും ഈ അറബികൾക്ക് അറിയുമായിരുന്നില്ല എന്ന് വിശ്വസിക്കേണ്ടതുണ്ടോ അറിയാതിരിക്കാൻ നിർവാഹമില്ല അനന്തതയോട് അടുത്ത് ബന്ധപ്പെടുന്ന മരുഭൂവാസികളാണവർ പകൽ വെളിച്ചത്തിലും അതുപോലെ കൂരിരുട്ടിലും പ്രപഞ്ചത്തിൽ ആധിപത്യം വാഴുന്ന നന്മതിന്മകളുടെ തിന്മകളുടെ ശക്തിവിശേഷങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരാണ് വിഗ്രഹങ്ങളിൽ കുടികൊള്ളുന്നതെന്നും തങ്ങളെ ദൈവത്തോട് അടിപ്പിക്കുന്നതെന്നും അവർ വിശ്വസിച്ചിരുന്ന ആത്മാക്കളെ സംബന്ധിച്ചും വിഭാവന ഉൾക്കൊള്ളാൻ അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നിരിക്കെ അവയെക്കുറിച്ച് തനതായിട്ടുള്ളൊരു വീക്ഷണം അവർക്കില്ലാതെ പോകുന്നത് എങ്ങനെയാണ് ആ അദൃശ്യപ്രതിമാസം തങ്ങളെ വലയം ചെയ്തു നിൽക്കുന്നുണ്ടെന്ന ചിന്ത നിസ്സംശയമായിട്ട് അവർക്കുണ്ടായിരുന്നു പക്ഷെ അവർ വ്യാപാരികളായിരുന്നു അതിനാൽ അനുഭവവേദ്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾക്കായിരുന്നു അവരുടെ മനസ്സ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് മദ്യത്തിലും മദുരാക്ഷിയിലും കളിയിലും മുഴുകിയിരുന്നതിനാൽ ഈ ജീവിതത്തിന് ജീവിതം പാരത്രിക ജീവിതത്തിലെ കർമ്മഫലങ്ങൾ അതിനെ അവർ കാര്യമായിട്ട് എടുത്തില്ല മറ്റു പലരും അതിനെ ശക്തമായിട്ട് നിഷേധിക്കുകയും ചെയ്തു മനുഷ്യനായിട്ട് പറന്നിട്ട് ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന രക്ഷകളും ശിക്ഷകളും അത് തന്നെയാണ് അവൻ്റെ കർമ്മഫലമെന്നും മരണാനന്തരം കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല എന്നും അവർ കരുതി വെച്ചു അതുകൊണ്ടാണ് താക്കീദും സുവിശേഷവും അടങ്ങിയ അധികവും ദിവ്യവചനങ്ങളിലധികവും ദിവ്യവചനങ്ങളധികവും പ്രവാചകത്വത്തിന്റെ പ്രഥമഘട്ടത്തിൽ മക്കയിൽ തന്നെ അവതരിച്ചത് ആ ജനതയുടെ ആത്മാക്കളെ രക്ഷിക്കാനുള്ള താല്പര്യമായിരുന്നു അതിന് പ്രേരകമായിട്ട് വന്നത് അതിന് മാർഗഭ്രംശങ്ങളെയും പാളിച്ചകളെയും കുറിച്ച് അവരെ ബോധവാന്മാരാക്കുകയും വിഗ്രഹാരാധനയിൽ നിന്ന് സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ ആരാധനയിലേക്ക് അവരെ പിടിച്ചുയർത്തുകയും ചെയ്യേണ്ടത് അന്നത്തെ കാലഘട്ടത്തിൽ അറേബ്യൻ ഉപദ്വീപില് അവശ്യം ആവശ്യമായിരുന്നൊരു കാര്യമായിരുന്നു സ്വന്തം ജനതയ്ക്കും സമസ്ത ലോകത്തിനും ഒരു ആത്മീയ രക്ഷയുടെ വഴി രക്ഷാസരണി കാണിച്ചു കൊടുത്തതിന്റെ പേരിലാണ് പ്രവാചകനും അദ്ദേഹത്തിന് അനുയായികളും വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിച്ചത് ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നുള്ള പരായനം സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും ശത്രുത അങ്ങനെ എന്തെല്ലാം സങ്കടങ്ങള് മർദ്ദന പീഡനങ്ങൾ ഏറി വരുന്നതിനോടൊപ്പം പ്രവാചകന് തൻ്റെ ജനതയുടെ അനുകമ്പയും അവരുടെ മോക്ഷത്തിൽ താല്പര്യവും വർദ്ധിച്ചു വരികയാണുണ്ടായത് അറിവില്ലായ്മ ഉണ്ടാണല്ലോ അവരിതൊക്കെയും ചെയ്യുന്നത് എന്ന് കരുതാനായിരുന്നു പ്രവാചകന് കൂടുതൽ ഇഷ്ടം മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പാപത്തിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും അവരെ രക്ഷിക്കാൻ പുനരുത്ഥാനത്തിൻ്റെയും രക്ഷാശിക്ഷകളുടെയും ദിനത്തെക്കുറിച്ചായിരുന്നു നിർബന്ധമായിട്ടും അവരെ ബോധവന്മാരാക്കേണ്ടിയിരുന്നത് അതിനാൽ അവരെ ശക്തമായിട്ട് നിഷേധിക്കുകയോ അവഗണിക്കുകയോ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നിട്ടും ആദ്യഘട്ടത്തിൽ ദിവ്യപ്രബോധനം ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിലും അതുവഴി അവരുടെ കണ്ണു തുറപ്പിക്കുന്നതിലും ഒരു കുറവും വരുത്തിയില്ല സർവ വ്യവസ്ഥകൾക്കും ഉപരിയായിട്ട് ഇസ്ലാമിൻ്റെ വിജയം അള്ളാഹു സാധ്യമാക്കുന്നതുവരെ അവരും മുഹമ്മദും തമ്മിൽ നിരന്തരം നടന്നു നടന്നുവരുന്ന നടന്നുവന്ന് ഘോര സമരത്തിൻ്റെ കാരണവും അത് തന്നെയായിരുന്നു പ്രവാചകനിൽ നിന്ന് പ്രവാചകനെതിരെ ബഹിഷ്കരണവും ഉപരോധവും ഏർപ്പെടുത്തിക്കൊണ്ട് കുറേശികൾ ഒപ്പുവച്ചൊരു കരാറുണ്ടായിരുന്നു അത് മൂന്ന് വർഷമാണ് നിലനിന്നത് ആ കാലമത്രയും അദ്ദേഹവും പ്രവാചകനും കുടുംബാംഗങ്ങളും അനുയായികളും മക്കയ്ക്ക് പുറത്തുള്ള ഒരു മലഞ്ചെരിവിൽ പലതരത്തിലുള്ള വർണ്ണന വർണ്ണനയ്ക്ക് അതീതമായിട്ടുള്ള ക്ലേശങ്ങളും സഹിച്ചു കഴിഞ്ഞുകൂടി ചില സന്ദർഭങ്ങളിൽ വിശപ്പെടക്കാൻ ഭക്ഷണം പോലും അവർക്ക് ലഭിച്ചിരുന്നില്ല ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനോ സംസാരിക്കാനുള്ള സാഹചര്യവും അതിനുള്ള അവസരവും അവർക്ക് നൽക നൽകിയില്ല എല്ലാ ശത്രു ശത്രുതയും വിസ്മരിക്കപ്പെടുകയും കൊലയും യുദ്ധവും പ്രതികാര നടപടികളും നിരോധിക്കപ്പെടുകയും ചെയ്തിരുന്ന വിശുദ്ധ മാസങ്ങൾ മാത്രം ഇതിന് ഇതിനാവാദമായിട്ടുണ്ടായിരുന്നു ആ മാസങ്ങളിൽ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് അറബികൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് അവരെ ദൈവമാർഗത്തിലേക്ക് ക്ഷണിക്കുകയും സുവിശേഷവും താൽക്കീതും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു പ്രബോധന മാർഗത്തിൽ പ്രവാചകൻ അനുഭവിച്ചുകൊണ്ടിരുന്ന പീഡകൾ പലരും പലരുടെയും അനുകമ്പ നേടിയെടുക്കാൻ കാരണമായി ഇസ്ലാമിനെ അണിനിരക്കാൻ പലരെയും അത് പ്രേരിപ്പിക്കുകയും ചെയ്തു ഉപരോധകാലത്ത് അദ്ദേഹം പ്രകടിപ്പിച്ച് ക്ഷമയും സഹനവും അബൂജലിനെയും ലഹബിനെയും പോലെ ഹൃദയം കടുത്തുപോയിട്ടില്ലാത്ത അനേകം പേരുടെ സഹതാപം നേടിയെടുക്കാൻ ഇടയായിത്തീർന്നു ഉപരോധത്തിൻ്റെ ദൈർഘ്യവും അക്കാലം അത്രയും സ്വന്തം സഹോദരങ്ങളും ഭാര്യ ബന്ധുക്കളും പിതൃവ്യ പുത്രന്മാരുമായ പുത്രരുമായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് കുറേശ്ശികൾ ഏൽപ്പിച്ച പീഡകളുടെ രൂക്ഷതയും ആ അതിക്രമങ്ങളുടെ അനാശാസ്യതയെക്കുറിച്ച് പലരെയും ബോധ്യപ്പെടുത്തി തുടങ്ങി മുസ്ലിങ്ങൾ ബന്ധിതനായിരുന്ന താഴ്വാരയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ മാത്രം അവരോട് കരുണ തോന്നിയ ചില ആളുകൾ മക്കയിലുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പ്രവാചകന്റെ ഒപ്പമുള്ള പലരും മരിക്കാതെ ജീവിച്ചത് ഹിഷാം ബിൻ അമ്ര അക്കൂട്ടത്തിൽപ്പെട്ട നല്ലവനായിട്ടുള്ളൊരു കുറേശിയായിരുന്നു ഭക്ഷണമോ ഇതര വസ്തുക്കളോ നിറച്ച ഒട്ടകങ്ങളുമായിട്ട് രാത്രി അദ്ദേഹം പുറപ്പെടും മലഞ്ചെരിവിൻ്റെ പ്രവേശന പാതയിൽ എത്തിക്കഴിഞ്ഞാൽ ഒട്ടകത്തെ കടിഞ്ഞാണഴിച്ച് താഴ്വരയിലേക്ക് വിടും ഹാഷിം കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകൾ അസഖ്യമായി തീർന്നപ്പോൾ ഒരിക്കൽ അദ്ദേഹം സുഹൈർ ബിൻ അബു ഉമയ്യയെ അബ്ദുൾ മുത്തലൈബിന്റെ പുത്രിയായ ആദിയയുടെ മകൻ സന്ദർശിച്ചിട്ട് പറഞ്ഞു അല്ലയോ സുഹൈർ നിന്റെ അമ്മാവൻ വാങ്ങാനോ വിൽക്കാനോ വാങ് കഴിക്കാനോ കഴിച്ചു കൊടുക്കാനോ സാധിക്കാതെ വിഷമിക്കുമ്പോൾ തിന്നും മുടുത്തും വിവാഹം കഴിച്ചും സംതൃപ്തനായിരിക്കുകയാണോ തങ്ങള് അവർ അബുൽ ഹക്കം ബിൻ വിഷാമിന്റെ അമ്മാവന്മാരാകുകയും അവരെ ബഹിഷ്കരിക്കാൻ താങ്കൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിരുന്നതെങ്കിൽ അതാകുവാണ് സത്യം അദ്ദേഹം അത് ചെയ്യുമായിരുന്നില്ല അതേ തുടർന്ന് ആ കരാറുകൾ ദുർബലപ്പെടുത്താൻ ഇരുവരും മുറച്ചു അതിൻ്റെ ആവശ്യകത മറ്റുള്ളവരെ കൂടി നല്ലവണ്ണം ബോധ്യപ്പെടുത്തുകയും ചെയ്തു അവരുടെ സഹകരണം തേടാൻ തീരുമാനിക്കുകയും ചെയ്തു മുത്തീം ബിൻ അതി അബുൽ ബക്തരി ബിൻ ഹിഷാം സം അബിൻ അശ്വദ് തുടങ്ങിയവർക്ക് തുടങ്ങിയവർ അവർക്ക് പിന്തുണയും നൽകി അങ്ങനെ മൂന്ന് വർഷത്തിന് ശേഷം ഉണ്ടായിരുന്ന പ്രവാചനെതിരെ ഉണ്ടായിരുന്ന ബഹിഷ്കരനും ഉപരോധവും അത് ദുർബലപ്പെട്ടു അഥവാ അതുവിനെ ദുർബലപ്പെടുത്തുന്ന സമയം വരെയും അതിനെതിരെ പ്രചാരണം നടത്താൻ അവരഞ്ചു പേരും പ്രതിജ്ഞ എടുത്തു അലഹദില്ല